ബ്രൂവറി ഡിസ്ലറി അഴിമതി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമയുദ്ധം തുടങ്ങി. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അടുത്ത മാസം 10 കേസ് പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. രാവിലെ 11 അദ്ദേഹം നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനുമെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. സംഭവം വിവാദമായതിനെ തുടർന്ന് ഹൈക്കോടതി ഇത് സംബന്ധിച്ച കേസുകൾ തീർപ്പാക്കിയിരുന്നു. എന്നാൽ CRPC പ്രകാരമാണ് താൻ കേസ് നൽകിയതെന്നും കോടതിയിൽ വിശ്വാസമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. കട്ട മുതൽ തിരിച്ചു നൽകിയാൽ കളവില്ലാതാകുമോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. പ്രളയത്തിന്റെ മറവിൽ സർക്കാർ നടത്തിയ ബ്രൂവറി ഡിസ്ലറി ഇടപാട് പ്രതിപക്ഷ നേതാവാണ് പുറത്തു കൊണ്ടുവന്നത്. അഴിമതി നിരോധന നിയമത്തിലെ 2018 ഭേദഗതി സെക്ഷൻ 17A പ്രകാരം അന്വേഷണത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 4 ഗവർണർക്ക് കത്ത് നൽകിയെങ്കിലും ഹൈക്കോടതി ഹർജികൾ തീർപ്പാക്കിയതിനാൽ കേസ് എടുക്കേണ്ടെന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചത്. അനുമതി റദ്ദാക്കിയാലും മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കുമെതിരെ കേസെടുക്കാമെന്നാണ് അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 15 പറയുന്നത്. കുറ്റം ചെയ്താൽ മാത്രമല്ല കുറ്റം ചെയ്യാനുള്ള ശ്രമം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാലും അന്വേഷണം നടത്തി കേസെടുക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അഴിമതി നിരോധന നിയമം സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം 2 കുറയാത്ത തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത്. അതോടൊപ്പം ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് 120B പ്രകാരവും ഇവർക്ക് 2 കേസെടുക്കാവുന്നതാണ്. 1999 സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 3 ഒരു ഡിസ്ലറിക്കുമുള്ള അനുമതി സർക്കാർ നൽകിയത്. വളരെ രഹസ്യമായി സർക്കാരിന് വേണ്ടപ്പെട്ട 4 നിന്ന് മാത്രം അപേക്ഷകൾ എഴുതി വാങ്ങി അവർക്ക് ബ്രൂവറികളും ഡിസ്ലറികളും അനുവദിക്കുകയാണ് ചെയ്തത്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ബ്രൂവറി ഡിസ്ലറി ഉടമകളുമായി നടത്തിയ ഗൂഢാലോചനയാണ് ഈ ക്രമവിരുദ്ധമായ ഇടപാടുകളിലേക്കും അഴിമതിയിലേക്കും നയിച്ചതെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചു. ശ്രീചക്ര ഡിസ്ലറീസ്, പവർ ഇൻഫ്രാടെക്, അപ്പോളോ ഡിസ്ലറീസ്, ശ്രീധർ ബ്രൂവറീസ് എന്നിവയുടെ ഉടമകളുമായി മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും കുറ്റകരമായ ഗൂഢാലോചന നടത്തിയാണ് ചട്ടങ്ങളെല്ലാം ലംഘിച്ച് അവയ്ക്ക് അനുമതി നൽകിയത്. ഇതിൽ പവർ ഇൻഫ്രാടെക് വ്യാജ മേൽവിലാസമാണ് അപേക്ഷയിൽ കാണിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.